ഭൂമി ഈ പ്രപഞ്ചത്തിലെ വശ്യസുന്ദരമായ ഗോളം കൊതി തീരും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ എന്ന കവി സംശയം നമ്മുടെ നാവിൻ തുമ്പിലുണ്ട് അതെ ആവശ്യമുള്ളതെന്തും തന്ന് ലാളിച്ചു വളർത്തി എന്നും കൂടെ ഒരമ്മയുടെ സ്പർശനമായി ഭൂമിയെ നമുക്ക് അനുഭവിക്കാനാവുന്നു നമുക്ക് കിട്ടിയ ഈ ഭാഗ്യം അനുഭവിക്കാൻ അടുത്ത തലമുറയ്ക്കും ഭാഗ്യമുണ്ടാകുമോ അതോ അവരെ ഏൽപ്പിക്കാൻ ഒരു പാഴ് മരുഭൂമി മാത്രമാണോ നമ്മൾ ബാക്കിവെക്കുക സമീപകാലത്തെ നമ്മുടെ പ്രവൃത്തികൾ ശാസ്ത്രലോകത്തെയും പ്രകൃതി സ്നേഹികളെയും അക്ഷരാർത്ഥത്തിൽ നിരാശരാക്കുകയാണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രം വിവിധ വിഭാഗങ്ങളിൽ നിന്നായി ആയിരത്തിനടുത്ത് ജീവിവർഗങ്ങൾ പലതും ഇന്ത്യയിൽ മാത്രം ജീവിക്കുന്നവ ഈ ഭൂമുഖത്തു നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമാകാൻ തയ്യാറെടുത്ത് കാത്തിരിക്കുകയാണ് കോടാനുകോടി ജീവികളുടെ അധിവാസ കേന്ദ്രമാണ് വനങ്ങൾ നമ്മുടെ പ്രധാന ജലവിഭവങ്ങളായ പുഴകൾ ഉത്ഭവിക്കുന്നത് വനങ്ങളിൽ നിന്നാണ് ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ഇവ വലിയ പങ്കുവഹിക്കുന്നു ഈ പ്രാധാന്യമൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടും നമ്മൾ ഓരോ നിമിഷവും കാടിനെ വെട്ടിമുറിച്ച് തരിശാക്കിക്കൊണ്ടിരിക്കുകയാണ് കുന്നുകൾ ഇടിച്ചു നിരത്തിയും പാറകൾ പൊട്ടിച്ചു കടത്തിയും നാം തണ്ണീർത്തടങ്ങൾ നികത്തുകയാണ് ഭയപ്പെടുത്തുന്ന വിധം വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയുടെ ആവശ്യങ്ങൾക്കായി നമ്മൾ ഈ ഭൂമിയെ മൊത്തമായി ഊറ്റിയെടുക്കുകയാണ് പൊടിയും പുകയും മാലിന്യങ്ങളും കൊണ്ട് സ്വച്ഛന്ദ സുന്ദരമായ ഈ ഭൂമിയിൽ മനുഷ്യജീവിതം ഏറ്റവും ദുസ്സഹമാക്കുകയാണ് നമ്മൾ ഇത് എവിടെയെത്തും 1970 മുതൽ 50 വർഷത്തിലധികമായി ഓരോ April 22 നമ്മൾ നമ്മുടെ ഭൂമിക്ക് വേണ്ടി ഈ ഒരു ദിനം ആചരിക്കുന്നു അടുത്ത തലമുറയ്ക്ക് ഇതേപോലെയെങ്കിലും കൈമാറാൻ ഈ മണ്ണും ഈ വായുവും ഈ ജലസ്രോതസ്സുകളും ഇവിടുത്തെ ജീവിവർഗങ്ങളെയും കാത്തു സൂക്ഷിക്കാൻ നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിനം ഭൂമി അമ്മയാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല ആവശ്യവും അത്യാവശ്യവും അനാവശ്യവും തിരിച്ചറിഞ്ഞ് എന്തും ഏറ്റവും അത്യാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രകൃതി സ്നേഹിയാവുന്നത് ഞാൻ ഉണ്ടാക്കുന്ന മാലിന്യം ഞാൻ തന്നെ ഈ പ്രകൃതിക്ക് ഒരു തരത്തിലും പ്രയാസമുണ്ടാകാത്ത വിധം സംസ്കരിക്കാൻ തയ്യാറാവുമ്പോൾ മാത്രമാണ് ഞാൻ പ്രകൃതിയനുസരിച്ച് ജീവിക്കുന്നു എന്ന് എനിക്ക് പറയാനാവുക മഴയായി പെയ്തെത്തുന്ന ജലസമ്പത്തിനെ ഭൂഗർഭതലങ്ങളിലേക്ക് തിരികെ എത്തിക്കാൻ എന്നാലാവത് ചെയ്യുമ്പോഴാണ് പ്രകൃതിയുടെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ അല്പമെങ്കിലും എനിക്ക് അർഹതയുണ്ടാവുന്നത് ഞാൻ നട്ടുപരിപാലിക്കുന്ന വൃക്ഷങ്ങൾ വെച്ചാവണം പ്രകൃതി ജീവനത്തിലെ എൻ്റെ ആത്മാർത്ഥതയെ അളക്കേണ്ടത് ഈ ഭൗമദിനം നമ്മുടെ ആശയങ്ങളെ പ്രയോഗിക്കാൻ പ്രയോജനപ്പെടുത്താൻ പ്രചരിപ്പിക്കാൻ ഒക്കെയുള്ള ഒരു അവസരമാക്കാം യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നും ഭൗമദിനം തന്നെയാവട്ടെ ആശംസകൾ